നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെന്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ ഏവരെയും എക്സൈറ്റ്മെന്റിൽ ആഴ്ത്തുന്ന ഒരു വിഷയമാണെന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പലർക്കും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വിഷയം കേൾക്കുമ്പോൾ ഒരു കോരിത്തിരിപ്പൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗൂസ് ബംസൊക്കെ വരും. കാരണം നിങ്ങളെല്ലാവരും അവെയ്റ്റ് ചെയ്ത ഒരു സംഗതിയുടെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തിരുവനന്തപുരം മെട്രോ ഞാൻ ചെറുതായിരുന്നപ്പോഴേ കേൾക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യം യുവത്വമൊക്കെ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന വക്കിലാണ് നിൽക്കുന്നത്. എന്നാലും ഈ മെട്രോയ്ക്ക് ഒരു അനുഭവം വന്നിട്ടില്ല. കോഴിക്കോട് മെട്രോയുടെ കഥയും അതുതന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ കൊച്ചി മെട്രോ വന്നു, വളരെ സന്തോഷം. കൊച്ചിക്കാർക്കെങ്കിലും മെട്രോയിൽ കയറി ആഹ്ലാദിക്കാമല്ലോ. തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ, ഇപ്പോഴിതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അവസ്ഥകൾ എന്താണ്, എന്തെങ്കിലും നടക്കുമോ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതെല്ലാം കുറച്ചു കാലമായിട്ട് നമ്മുടെ ലൂപ്പിൽ തന്നെ ഉള്ള സംഗതികളാണ്. പലരും നമ്മുടെ വീഡിയോസിൽ ഇത് ചോദിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, നിങ്ങളെപ്പോഴും ഇതിനെപ്പറ്റി തള്ളി മറയ്ക്കാറുണ്ടല്ലോ. പക്ഷേ ഇതൊന്നും വരുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വരുത്താനായിട്ട് നമ്മുടെ കയ്യിലല്ല, നമ്മളല്ല അതോറിറ്റി. നമുക്കിതിന് വേണ്ടിയിട്ട് നിരന്തരം ഇതേപോലുള്ള വീഡിയോസുകളെ കിട്ട് നമ്മുടെ അധികാരികളുടെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഗൂസ് ബംസ് വരും, രോമാഞ്ചം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം സമയമായിട്ടില്ല. കാര്യത്തിലേക്ക് വരാം. ആക്ച്വലി സത്യം ഇപ്പോൾ തന്നെ തുറന്നു പറയാം. ഇപ്പോൾ നിയർ ഫ്യൂച്ചറിലൊക്കെ ഇത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം ഇതിനൊരു പഠനം നടത്താനായിട്ട് നമ്മുടെ UMTA ചുമതലപ്പെടുത്തിയിരുന്നു. മാർച്ച് മാസമാണ് അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടിയിരുന്നത്. ഇപ്പോൾ ഏത് മാസമായി? ജൂൺ അല്ലേ? ജൂൺ മാസമായിട്ടും ഇതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്ലോ പേസിലാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നേന്ന് പഠനങ്ങളൊക്കെ നടത്തി കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു സമയവും നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയനുസരിച്ച്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട അധികാരികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പീഡപ്പ് ചെയ്യുക. നേരത്തെ വിഭാവനം ചെയ്തിരുന്നത് കോഴിക്കോട് 26 കിലോമീറ്ററും തിരുവനന്തപുരത്ത് 39 കിലോമീറ്ററുമാണ്. ഇനിയിപ്പോൾ പഠനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ വൻമാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു തിരുവനന്തപുരം വാസിയായതുകൊണ്ട് എനിക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് എടുത്തു പറയാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വളർന്ന് പന്തലിച്ച് വേറൊരു ലെവലിലേക്ക് പോകാനുള്ള നഗരമാണ്. വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്ന ആ ഒരു മഹാപദ്ധതി വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന മാറ്റം ചില്ലറയൊന്നും ആയിരിക്കത്തില്ല, ഒരു വൻ മാറ്റമായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അതിനനുസരിച്ച് വളരേണ്ടി വരും. അതിനനുസരിച്ച് വളരണം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വളരെയധികം കമ്മ്യൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഇപ്പോൾ ടെക്നോസിറ്റി, ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 39 കിലോമീറ്റർ വിമാനം ചെയ്യുന്നത് ഇതിലൊന്നും നിൽക്കത്തില്ല. ഇതിൽ കൂടുതൽ പ്ലാൻ ചെയ്ത് നടത്തി കഴിഞ്ഞാൽ, ബെറ്ററായിട്ടൊരു പ്ലാനിങ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മെട്രോ തന്നെ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കോഴിക്കോടും ചിലപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം കുറച്ചുകൂടെ ബിസിനസ്സുകാരൊക്കെ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് അത്യാവശ്യം നല്ല ബിസിനസ് ഏരിയയുമാണ്. കോഴിക്കോടിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് ഗ്രൗണ്ട് റിയാലിറ്റീസ് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തില്ല. അത് കോഴിക്കോടിനുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നുമില്ല കേട്ടോ. കോഴിക്കോട് മെട്രോ വരണം, അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ വരണം, ഇതിലേതെങ്കിലുമൊക്കെ വരണമെന്ന് തന്നെയാണ് ക്രിക്കസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചെറു സംരംഭം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു റേഞ്ച് നോക്കാം. ഇപ്പോൾ മെട്രോ ആണെങ്കിൽ ഒരു നഗരത്തിൽ 1 മണിക്കൂറിൽ 15,000 കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു നഗരത്തിന് മെട്രോ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മണിക്കൂറിൽ 10,000-15,000 ഇടയ്ക്കാണ് ആൾക്കാർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നഗരത്തിന് നമുക്ക് ലൈറ്റ് മെട്രോ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ കുറവാണെങ്കിൽ നമുക്ക് മെട്രോ നിയോ പോലുള്ള സംഗതികൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ നഗരങ്ങൾ കുറച്ചുകൂടെ ഒരു ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞാൽ, കാരണം ഇൻ ദ നിയർ 5 ഇയേഴ്സ് നമുക്ക് വളരെയധികം വലിയൊരു ഡെവലപ്മെൻറ്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലുടനീളം ബെറ്റർ റോഡ്സ് വരുന്നുണ്ട്, ബെറ്റർ കണക്ടിവിറ്റി വരുന്നുണ്ട്, ബെറ്റർ പ്രൊജക്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി മുന്നോട്ട് ആഞ്ഞ് കണഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് 1 ഡേയ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലൈറ്റ് മെട്രോയും മെട്രോ ന്യൂ ഒക്കെ പറഞ്ഞ സ്ഥാനത്ത് നമുക്ക് പ്രോപ്പർ മെട്രോ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെട്രോ കൊണ്ടുവരുമ്പോൾ ദയവ് ചെയ്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഇത് ട്രിവാൻഡ്രത്തെ പറ്റിയാണ് കേട്ടോ പറയുന്നത്, കോഴിക്കോട് അധികം പ്രശ്നം വരില്ല എന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ കൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ അത് മെട്രോ ലൈറ്റ് ആയിരുന്നാലും മെട്രോ നിയോ ആയിരുന്നാലും എന്ത് കുന്തോ ആയിരുന്നാലും കൊണ്ടുപോകാൻ സാധിക്കും. കാരണം തിരുവനന്തപുരം നഗരത്തിന് ഉള്ളിൽ തന്നെ ഒത്തിരി
ഐക്കോണിക് ആയിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ അതിനെ മറച്ചുകൊണ്ട് ഏച്ചി കെട്ടലോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വികൃതമായിട്ട് തോന്നും. അതുകൊണ്ട് മെട്രോ നമ്മുടെ നഗരപരിധിയിലൂടെ കടന്നു പോകുമ്പോൾ പാലങ്ങളിലൂടെ അല്ലാതെ അണ്ടർഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകത്തെയും അതുപോലുള്ള എല്ലാ സ്മാരകങ്ങളെയും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ പ്രൗഢി അതോടുകൂടി നിലനിർത്താനായിട്ട് സാധിക്കും. ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലുള്ള ബിൽഡിങ്സാണ്, അതുപോലെ തന്നെ നമ്മുടെ തമ്പാനൂർ, അതുപോലെ തന്നെ കിഴക്കേക്കോട്ട പോലുള്ള ഭാഗങ്ങളിലുള്ള വളരുന്ന വളരെ പ്രാചീനമായും വളരെയധികം പൈതൃകമുള്ള ഒട്ടനവധി ബിൽഡിങ്സ് അവിടെയുണ്ട്, നമ്മുടെ നഗരത്തിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മറ ഉണ്ടാവാതെ അല്ലെങ്കിൽ ഒരു ഭംഗിക്കേട് ഉണ്ടാവാതെ ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ കുറച്ച് കോസ്റ്റ് കൂടുമായിരിക്കും, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് നമുക്ക് തിരിച്ചു പിടിക്കാനും സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3 lines വരെ ഇതിലുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ടെക്നോ പാർക്ക്, ടെക്നോ സിറ്റി ഏരിയയിലെ ഒരു ഗ്രീൻ ലൈന്, അതേപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം ഏരിയയിലേക്ക് ഒരു ബ്ലൂ ലൈന്, ഇപ്പോൾ നമുക്ക് കരമനയാണ് ഇപ്പോൾ തീരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കരമന തീരണ്ട, നമുക്കൊരു നെയ്യാറ്റിൻകര വരെയൊക്കെ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ മികച്ച രീതിയിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ ബസ്സുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് ദീർഘദൂരത്തിന് ബസ്സുകൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ സിറ്റിയുടെ മറ്റ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സിറ്റിയുടെ പുറത്തേക്കൊക്കെ നമുക്ക് സബർബൻ റീജിയനിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫീഡർ സർവീസ് കൊടുത്തിട്ട് വളരെ മികച്ച രീതിയിലുള്ള ബസ് സർവീസുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആൾക്കാർക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. സ്കൂളുകളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ കാണും, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് കാണും. ചിലപ്പോഴൊക്കെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിക്കോ അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ കോഴിക്കോടിന് പുറത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടനവധി സമയമെടുക്കും. ആ ഒരു സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മളെ ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവർക്ക് രാവിലെ 8 മണിക്കൊക്കെ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ 7 മണിക്ക് ഇറങ്ങുന്നവരൊക്കെ ഉണ്ടാകും, 6 മണിക്ക് മുന്നേ ഇറങ്ങുന്നവരുണ്ടാകും. ഒരു നമ്മളൊരു പർട്ടിക്കുലർ റേഞ്ച്, ഒരു 30 to 40 അല്ലെങ്കിൽ 40 to 50 km റേഞ്ചിലാണെങ്കിൽ നമുക്ക് സാധാരണ ബസ് വരുമ്പോൾ എത്ര സമയമെടുക്കും. അത് മറിച്ചൊരു മെട്രോ ആണെങ്കിൽ അൺഇൻറ്റർപ്രറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സുകാർക്ക് എന്തുമാത്രം ലാഭം ഉണ്ടാകും. 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് മാക്സിമം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനും സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സമയം ലാഭം, നമുക്ക് ജീവിതത്തിൽ ആ ഒരു വിലയേറിയ കുറേ നിമിഷങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും, ഫാമിലിയോടുള്ള നിമിഷങ്ങൾ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ കോടികളുടെ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് വിലമതിക്കാനാവാത്ത സംഗതികളായിരിക്കും നമുക്കൊരു മെട്രോ വരുന്നതിന് കൂടിയിട്ട് നമുക്ക് ഇവിടെ പോസിബിൾ ആക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 2 നഗരങ്ങളിലും മെട്രോ ആണോ, മെട്രോ ലൈറ്റ് ആണോ, മെട്രോ ന്യൂ ആണോ എന്നൊന്നും എനിക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ ഏത് വന്നായിരുന്നാലും അത് നമ്മുടെ നാടിന് ഉതകുന്ന രീതിയിൽ റൈറ്റ് ടൈമിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ചാടി പിടിച്ചൊന്നും ഒന്നും ചെയ്യേണ്ട. നമുക്ക് എപ്പോഴും മലയാളത്തിലൊരു തൊഴിലുണ്ട്, പയ്യെ തിന്നാൽ എന്തൊക്കെ തിന്നാന്ന്. അപ്പോൾ ആ ഒരു ടൈപ്പ് രീതി നമ്മൾക്ക് സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നുണ്ട്, നമ്മുടെ അമ്മയമ്മകളുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് പതുക്കെ പോയാലും നമുക്ക് ആ റേസ് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട്, നമുക്കൊരു സ്റ്റഡി ഗ്രോത്ത് ആണ് വേണ്ടത്, നമുക്ക് ഓവർനൈറ്റ് ഗ്രോത്ത് ഒന്നും വേണ്ട. ആ ഒരു സ്റ്റഡി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സ്റ്റഡി ഗ്രോത്ത് വരുമ്പോൾ നമുക്ക് റൈറ്റ് ടൈമിൽ കൊണ്ട് റൈറ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് മെട്രോ ഒന്ന് ഇൻജെക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അടിപൊളി മെട്രോ ആയിട്ട് മാറും. അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നടപടികളൊക്കെ ഒന്ന് വേഗത്തിലാക്കുക. എന്നിട്ട് റൈറ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഈ പ്രോജക്റ്റ് ഒന്ന് പുട്ടപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ ഓൾറെഡി ഇവിടെ സ്റ്റാൻഡ് ബൈയിലാണ് നിൽക്കുന്നത്. അത് ഉടൻ തന്നെ കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷപ്പെടുന്നത്. കൂടിപ്പോയാൽ 1 വർഷം അത്രയൊക്കെ വരത്തുള്ളൂ, അതിൽ കൂടുതലൊന്നും പോകത്തില്ല. 1 വർഷം വരെ വേണ്ടി വരില്ല, അതിൽ താഴെയായിരിക്കും. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനം നടന്നു നിൽക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അതിനനുസരിച്ച് കൂടണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷുബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.